ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ഇത്രയും ദിവസങ്ങൾ ദേവിയുടെ സ്ഥൂലരൂപം അതായത് കരചരണാദികളോട് കൂടിയിട്ടുള്ള ആ ദിവ്യമംഗള വിഗ്രഹത്തിനെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ അത് തുടക്കത്തിൽ കേട്ടു. ദേവിയുടെ ഉദ്ഭവം എങ്ങനെയാണ്, ദേവകാര്യത്തിന് വേണ്ടി ദേവി ശിതഗ്നികുണ്ടത്തിൽ എങ്ങനെ സമുദ്ഭവിച്ചു, അതുപോലെ ദേവിയുടെ നിവാസസ്ഥാനം എങ്ങനെയാണ്, ദേവിയുടെ ശ്രീനഗരം എങ്ങനെയാണ്, ദേവിയുടെ ഗൃഹം എങ്ങനത്തതാണ്, ദേവിയുടെ പീഠം എങ്ങനത്തതാണ്, ഇങ്ങനത്തെ വർണ്ണനകൾ നമ്മൾ കേട്ടു. അതിനുശേഷം ദേവിയുടെ പരാക്രമത്തെ വർണ്ണിക്കുന്ന ഭണ്ഡാസുരവധം എന്നുള്ള പ്രകരണം, അത് ഉൾക്കൊള്ളുന്ന സൂക്ഷ്മതത്വങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം ദേവിയുടെ മന്ത്രസ്വരൂപം, ദേവിയുടെ ഷോഡശാക്ഷരി മന്ത്രം, പഞ്ചദശാക്ഷരി മന്ത്രം, ദേവിയുടെ സൂക്ഷ്മരൂപമാണ് മന്ത്രം എന്നുള്ള ആ പ്രകരണങ്ങൾ നമ്മൾ കേട്ടു. ആദ്യം സ്ഥൂലം, അതിന് ശേഷം സൂക്ഷ്മം, മന്ത്രമയമായ രൂപം എന്നതാണ് നമ്മൾ ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്നത്. സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മ തരത്തിലേക്ക് ദേവിയുടെ കുണ്ഡലിനി രൂപം എന്നുള്ള ഒരു പ്രകരണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പേര് വളരെ സുപ്രസിദ്ധമാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിലും അതുപോലെ ദേവീ തത്വം പ്രതിപാദിക്കുന്ന സൗന്ദര്യലഹരിയിലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ലാത്തവർക്ക് ദേവിയുടെ സ്വരൂപം ശരിക്കും മനസ്സിലാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ കുലാമൃതൈക രസിക തുടങ്ങി ബിസന്ത് തനീയസി എന്ന് പറയുന്ന 111-ാമത്തെ നാമം, കുലാമൃതൈക രസിക 90-ാമത്തെ നാമമാണ്. ബിസദന്ത് തനീയസി എന്ന് പറയുന്നത് 111-ാമത്തെ നാമമാണ്. അതുപോലെ വിശുദ്ധ ചക്രനിലയ രക്തവർണാതിലോചന ഖഡ്വാംഗാദി പ്രഹരണ തുടങ്ങി യാഗിന്യമ്പ സ്വരൂപിണി എന്നുള്ള നാമം വരെ 475 നാമം മുതൽക്ക് 534-ാമത്തെ നാമം വരെയുള്ള ഭാഗങ്ങൾ ദേവിയുടെ കുണ്ഡലിനി സ്വരൂപത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ രണ്ട് പ്രകരണങ്ങളും കൂടി കൂട്ടിയാൽ ഏകദേശമല്ല 80 നാമങ്ങളാണ് ഇതിലുള്ളത്. 1000 നാമങ്ങളിൽ 80 നാമങ്ങൾ കുണ്ഡലിനി പ്രകരണത്തിന് വേണ്ടി വച്ചിരിക്കുന്നു. അതുപോലെ സൗന്ദര്യലഹരി ആചാര്യ സ്വാമികൾ എഴുതിയതാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിൽ രണ്ട് ഭാഗമായിട്ട് അതിനെ തിരിക്കാറുണ്ട്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം എന്ന് തുടങ്ങിയ നാമം മുതൽക്ക് എന്ന് തുടങ്ങിയ സ്തോത്രം ആദ്യത്തെ ശ്ലോകം മുതൽക്ക് 41 ശ്ലോകങ്ങൾ വരെ അതിനെ ആനന്ദലഹരി എന്ന് അതിനെ പറയും. 42-ാമത്തെ ശ്ലോകം മുതൽക്ക് 100-ാമത്തെ ശ്ലോകം വരെ ചിലർ ഒന്ന് രണ്ട് ശ്ലോകങ്ങളും കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. അതേവരെയുള്ള ഭാഗങ്ങളെ സൗന്ദര്യലഹരി എന്നും പറയാറുണ്ട്. ചിലരുടെ അഭിപ്രായം അനുസരിച്ച് ആനന്ദലഹരി കൈലാസത്തിൽ സാക്ഷാത് പരമേശ്വരൻ രചിച്ചതാണെന്നും അതുപോലെ 42 മുതൽക്ക് 100-ാമത്തെ ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങൾ ശങ്കരാചാര്യസ്വാമികൾ പൂരിപ്പിച്ചതാണെന്നും കരുതുന്നവരുണ്ട്. അതെങ്ങനെയെങ്കിലും ആട്ടെ, പക്ഷേ ആദ്യത്തെ ആനന്ദലഹരിയിൽ കുണ്ടലിനിയെ പറ്റിയിട്ടുള്ള പ്രതിപാദനങ്ങൾ വളരെ അധികമാണ്. 42 മുതൽക്ക് 100 വരെയുള്ള ശ്ലോകങ്ങളിലാണ് കൂടുതൽ ദേവിയുടെ ദിവ്യശരീരത്തിൻ്റെ വർണ്ണന കൂടുതൽ കാണപ്പെടുന്നത്. അങ്ങനെ ദേവീ തത്വങ്ങൾ പറയുന്ന ഈ രണ്ട് സ്തോത്രങ്ങൾ, ശ്രീ സൗന്ദര്യ ലഹരിയും അതേപോലെ ശ്രീ ലളിതാ സഹസ്രനാമവും, രണ്ടിലും കുണ്ഡലിനിയെ പറ്റിയിട്ടുള്ള പ്രതിപാദനം വളരെ അധികമാണ്. അതുകൊണ്ട് ദേവിയുടെ സൂക്ഷ്മസ്വരൂപം, സൂക്ഷ്മസ്വരൂപത്തിൻ്റെ തത്വം ഇതിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ ഭക്തർ, ഞങ്ങളിതൊന്നും അറിയില്ല, കുണ്ടലിനി ശക്തി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, അത് നമ്മൾ അഭ്യസിക്കാറുമില്ല, അതിനെപ്പറ്റിയിട്ട് പല രീതിയിലുള്ള എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നു, അതുകൊണ്ട് അതിനെയൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾക്കറിയുന്നത് അമ്മ എന്ന് വിളിക്കാൻ മാത്രമാണ്,
ഭക്തിയാണ് ഞങ്ങളുടെ മാർഗം എന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷേ ഇത്രത്തോളം ഈ രണ്ട് സ്തോത്രത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു തത്വത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അതൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് സാമാന്യ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ നമ്മൾ ഇതേവരെ ഭണ്ഡാസുരവധം എന്ന് പറയുന്ന പ്രകരണമാണ് കേട്ടത്. ഇനി 90-ാമത്തെ നാമം മുതൽക്ക് കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലാങ്കന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി എന്ന് തുടങ്ങിയ ശ്ലോകങ്ങൾ 90-ാമത്തെ നാമം മുതൽക്ക് 111-ാമത്തെ നാമം വരെയുള്ളത് ദേവിയുടെ കുണ്ടലിനി വർണ്ണനയാണ്. അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ നമുക്ക് കേൾക്കാം. താവേവ ഹ്യധുനാ പ്രാപ്തോ പാർഷദ പ്രവരോ ഹരേ ദിദേർജഠര നിർവിഷ്ടം കാശ്യപം തേജ ഉൽബണം. താവേവ ഹ്യധുനാ പ്രാപ്തോ പാർഷദ പ്രവരോ ഹരേ ദിദേർജഠര നിർവിഷ്ടം കാശ്യപം തേജ ഉൽബണം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അധ്യായത്തിൽ ഇന്ന് ചിന്തിക്കുന്നത് 35-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ സനകാദി മഹർഷിമാരുടെ ശാപം നിമിത്തം ജയവിജയന്മാർ അധപ്പതിച്ചു എന്ന് പറഞ്ഞു. അതോടുകൂടി ആ വൈകുണ്ഠത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അവിടെ പറഞ്ഞു നിർത്തി. ഇനി ഈ അധപ്പതിച്ചവരായ ജയവിജയന്മാർ കശ്യപ പ്രജാപതിയിലൂടെ ദിദിദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ആ സന്ദർഭം മുന്നേ പറയുന്നുണ്ട്, 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സന്ധ്യാസമയത്തുണ്ടായ ഒരു മൈഥുനം സകല സദാചാര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് സദാചാര നിയമത്തെ ലംഘിച്ചുകൊണ്ടുണ്ടായ ഒരു മൈഥുനം. ആ മൈഥുനം കൊണ്ട് ഇതാ ഈ ജയവിജയന്മാർ, ഈ സമയത്താണ് ജയവിജയന്മാർ ഇതാ ദിദിദേവിയുടെ ഗർഭത്തിലേക്ക് കശ്യപ പ്രജാപതിയിലൂടെ പ്രവേശിക്കുന്നത് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ സാന്ദർഭികമായിട്ടൊന്ന് ചിന്തിക്കുക. ഇവിടെ ജയവിജയന്മാർ ശാപം കൊണ്ട് ജനിക്കുന്നു, അത് ഒരു ഭാഗത്ത് ആ കഥ അവിടെ പറഞ്ഞ് നിർത്തുക. ഇവിടെ ദിദിദേവിക്കും കശ്യപ പ്രജാപതി മഹാശ്രേഷ്ഠനാണ്, ബ്രഹ്മർഷിയാണ്, ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിനുണ്ടായ മക്കളോ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. ആ വൈരുദ്ധ്യം നോക്കൂ. അപ്പം മഹാശ്രേഷ്ഠനായിട്ട് പോലും ഇങ്ങനെയുള്ള മക്കളുണ്ടായി, എന്തുകൊണ്ട്? അവിടെ ആ ദാമ്പത്യം സന്ധ്യാസമയത്ത് മൈഥുനം എന്ന തലത്തിലേക്ക് അധപ്പതിച്ചു. ഇവിടെ ഭാരതം ദാമ്പത്യത്തെ കാണുന്നത് സൽസന്താനങ്ങളെ ലോകത്തിന് പ്രദാനം ചെയ്യുവാനും ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ഒരുമിച്ച് ധർമ്മം ചെയ്യുവാനുമുള്ള ഒരു ഉപാധിയായിട്ടാണ്. അല്ലാതെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉള്ളിലുള്ള കാമത്തെ തൃപ്തിപ്പെടുത്തി അവരെ സന്തോഷിപ്പിക്കുവാനുള്ള ഒരു ഉപായമായിട്ടല്ല. കാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ദാമ്പത്യത്തിൽ നിന്ന് കാമസന്താനങ്ങൾ ജനിക്കുമെന്നും അവർ ഈ അച്ഛനമ്മമാരെയും ലോകത്തെയും വേദനിപ്പിക്കുമെന്നും അവസാനം നശിക്കുമെന്നും ഭാരതം പറഞ്ഞു വയ്ക്കുന്നു. ഈ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും കഥയിലൂടെ, ഉൽപ്പത്തി പറഞ്ഞ കഥയിലൂടെ, രാവണനും കുംഭകർണനും അവരുടെ ഉൽപ്പത്തിക്കും പിന്നിൽ ഇതേ കഥയാണ്. അപ്പോൾ ഇവിടെ ദാമ്പത്യം വിധിയാമണ്ണം അനുഷ്ഠിക്കേണ്ടതാണ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തപസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ദാമ്പത്യം. അങ്ങനെയൊരു ദാമ്പത്യം വന്നാലോ ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും ദാമ്പത്യം അങ്ങനെയായിരുന്നു. അവർക്ക് ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കുകയാണ്. പ്രജയാ ന രത്യാ, ഏകാദശ സ്കന്ധത്തിൽ പറയും, പ്രജയ്ക്കു വേണ്ടിയിട്ടാണ്, രതിക്കു വേണ്ടിയിട്ടല്ല എന്ന്. അത്ര ഉദാത്തമായിട്ടാണ് ഇവിടെ സ്ത്രീ പുരുഷ ബന്ധത്തെ ഭാരതം കണ്ടത് എന്ന് താല്പര്യം.
അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ സന്താനോൽപാദനം വേണ്ടതാണ്, അത് കാമത്തിൻ്റെ അടിസ്ഥാനത്തിലാവരുത്. സന്താനോൽപാദനത്തിനായിട്ട് ഇവിടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രാജാപത്യയാമം ആണ് അതിന് നിശ്ചയിച്ച സമയം. പ്രാജാപത്യയാമം എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചിട്ട് രണ്ടാമത്തെ യാമമാണ്. ഏകദേശം ഒരു 9 മണിക്ക് ശേഷം അങ്ങ് ആരംഭിക്കും, ഒരു 3 മണിക്കൂർ ഉണ്ടാവുമെന്ന് ചിന്തിക്കുക. ആ സമയമാണ്. ആ സമയം എങ്ങനെ വേണം സ്ത്രീയും പുരുഷനും ഒന്നാകാൻ നമുക്ക് കാണാം. ഒരു മനുഷ്യനെ പടിപടിയായി ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് എത്തിക്കുന്നതിനായി ഷോഡശ സംസ്കാരം ഇവിടെ വിധിച്ചിട്ടുണ്ട്. ആ ഷോഡശ സംസ്കാരത്തിൽ ഒന്നാമത്തത് ഗർഭാധാനം എന്നുള്ള സംസ്കാരമാണ്. ആ ഗർഭാധാനം എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്ത്രീയുടെ ഗർഭപാത്രമാകുന്ന യജ്ഞകുണ്ടത്തിലേക്ക് പുരുഷൻ ഇതാ ജീവനെ ബീജത്തെ നിക്ഷേപിക്കുന്നു എന്നാണ്. അത്ര ഉദാത്തമായിട്ടാണ് പറയുന്നത്. ഒരു യജ്ഞത്തിൻ്റെ യജ്ഞമായിട്ടൊക്കെ അവിടെ പറയുക. അപ്പോൾ ആ ഗർഭാധാന സംസ്കാരം നിശ്ചയിച്ച ദിവസം, നല്ലൊരു ദിവസം നിശ്ചയിക്കുക, അന്ന് അഗ്നിസാക്ഷിയായി ഹോമം ചെയ്ത് കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങി ഉള്ളിൽ നന്മയോടുകൂടി നല്ല ചിന്തയോടുകൂടി സൽസന്താനം ഉണ്ടാവണമെന്നുള്ള വിചാരത്തോടുകൂടി ഭഗവത് പ്രാർത്ഥനയോടുകൂടി പ്രാജാപത്യയാമത്തിൽ കാമൻ ലെവലേശമില്ലാതെ ഇവിടെ സ്ത്രീയും പുരുഷനും ഒന്നിക്കണം. അങ്ങനെയാണെങ്കിൽ സൽസന്താനങ്ങൾ ജനിക്കും എന്നർത്ഥം. ഇന്ന് പലപ്പോഴും സൽസന്താനങ്ങളെ ജനിപ്പിക്കണം എന്നാണ് പറയുക. ഉണ്ടാക്കണം, ഉണ്ടായിപ്പോകുന്നതൊക്കെ കാമസന്താനങ്ങളാവുന്നതാണ്. ഇന്ന് പലപ്പോഴും സന്താനങ്ങൾ ഉണ്ടായിപ്പോവുകയാണ്, അബദ്ധം പറ്റിപ്പോവുകയാണ്, അതുകൊണ്ട് തന്നെ കാമസന്താനങ്ങൾ പെരുകുന്നു. ഇവിടെ കർദമ പ്രജാപതിക്ക് ദേവഹൂതിക്ക് അവർ തപസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത സന്താനമാണ് ആര്? ഭഗവാൻ കപിലവാസുദേവര്. ഇവിടെ ഉണ്ടായ സന്താനങ്ങളാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ആ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് ജനിക്കാൻ വേണ്ടി കശ്യപ പ്രജാപതിയിലൂടെ ഇതാ ദിദിദേവിയിലേക്ക് ആര് പ്രവേശിച്ചു? ഈ ജയവിജയന്മാർ പ്രവേശിച്ചു എന്ന് താല്പര്യം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചിന്തിക്കാം. ദുഷ്കർമ്മം എന്ന് പറയുന്നത് ഒരു തുരുമ്പ് പിടിച്ച അങ്ങല നമ്മളെ ബന്ധിപ്പിച്ചാൽ അതുപോലെ ദുഷ്കർമ്മത്തിൻ്റെ ഫലം. നേരെ മറിച്ച് സത്കർമ്മത്തിൻ്റെ ഫലം നമ്മൾ സ്വർണ്ണ ചങ്ങല, രണ്ടും ചങ്ങലയാണ്. ഇത് തുരുമ്പ് പിടിച്ച ചങ്ങലയായാലോ സ്വർണത്തിൻ്റെ ചങ്ങല, രണ്ടും ചങ്ങല, രണ്ടും മന്ദനമാണ്. അതുപോലെ നമ്മൾ സത്കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു ഇതെല്ലാം ഞാൻ ചെയ്തതാണ്, ഞാൻ ഇത്ര ദാനം ചെയ്തു എന്ന് ആ ബന്ധം വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതും നമ്മൾ ബന്ധനത്തിലാക്കും. നമുക്ക് പുണ്യകർമ്മം പുണ്യം ഭാവിയിൽ കിട്ടും, പക്ഷെ ആ പുണ്യം അത് അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വീണ്ടും ഒരു 0 വരും. അപ്പോൾ ഇവിടെ ദുഷ്കർമ്മം മാത്രമല്ല സത്കർമ്മം രണ്ടും നമ്മളെ ബന്ധിപ്പിക്കും. ഇതാണ് പിന്നെ ഒരു പ്രധാന വിശേഷം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കും പിന്നെ നമുക്ക് അത് അറിയാവുന്ന മൂന്നാമത്തെ പ്രധാന കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾക്ക് മോക്ഷത്തിനുള്ള ഹേതു ജ്ഞാനമാണ്, കർമ്മമല്ല. കർമ്മം താൽക്കാലികമാണ്, ഇറ്റ് ഇസ് ലിമിറ്റഡ്. കർമ്മത്തിന് നമ്മൾ ഒരു ലിമിറ്റഡായിട്ട് ഒരു കർമ്മത്തിനൊക്കെ എപ്പോഴും നമുക്ക് അനന്തമായ ഫലം നൽകാൻ സാധ്യമല്ല. ഇത് കർത്തുരാജയാ പ്രാപ്യത്തെ ഫലം കർമ്മം കർമ്മ കിം പരം കർമ്മത്തെ ജഡം. കർമ്മം എങ്ങനെ പരമോ കർമ്മത്തിന് അത് കർമ്മം ലിമിറ്റഡാണ്. ഒരു ചെറിയൊരു കർമ്മം കൊണ്ട് നമുക്ക് അനന്തമായ ഫലം ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനമാണ് യഥാർത്ഥ അതിൻ്റെ മോക്ഷ സാധന ഹേതു ജ്ഞാനമാണ് എന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു 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 കാര്യം കൂടി നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു മനോഭാവമാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകം ഒരു മനോഭാവം ഉണ്ടാകണം. ആ മനോഭാവത്തിനാണ് ഇവിടെ യജ്ഞം എന്ന് പറയുക. ഒരു അപ്പോൾ ഇനി ഒരു പ്രധാനമായിട്ടൊരു കാര്യം യജ്ഞമാണ്. യജ്ഞം എന്ന് പറയുന്നത് ഇത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എല്ലാം ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം ഇങ്ങനെയാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പിതമായിട്ടുള്ള ആ മനോഭാവത്തോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം എനിക്കതിലൊന്നും വേണ്ട, ഞാനെല്ലാം ഈശ്വരന് വേണ്ടി ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴെന്ത് സാധിക്കും? ചിത്തശോധകം, നമുക്ക് മനഃശുദ്ധി ഉണ്ടാവും. മുക്തസാധകം, ആ സാധകന് പിന്നെ ക്രമേണ മുക്തി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് എല്ലാം ഈശ്വരന് അർപ്പിച്ച് ചെയ്യാന്നുള്ളതാണ്. എല്ലാം ഈശ്വരൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു. എനിക്ക് എൻ്റെ ഈ ചെറിയ വിരൽ നീങ്ങാൻ അല്ലെങ്കിൽ ഈ കണ്ണിമ ചിമാൻ പോലും ഈശ്വരൻ്റെ അമ്മയുടെ ഇത് സങ്കല്പമില്ലാതെ നമുക്ക് കണ്ണിമ ചിമാൻ പോലും സാധിക്കല്ല. എല്ലാം ഈശ്വരൻ്റെ ആണ്. അതുകൊണ്ട് ആ അക്രം ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ
അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഈശ്വരനെ ഓർക്കുമ്പോൾ സത്കർമ്മം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഒരു നല്ല ഉദാഹരണം പറയാറുള്ളത്, ഒരു വീട്ടിൽ അച്ഛനമ്മയുണ്ട്. അപ്പോൾ അച്ഛനമ്മയുണ്ട്, അത് മകൻ എന്തോ തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തപ്പോൾ അച്ഛന് പെട്ടെന്ന് ദേഷ്യത്തിന് ഒറ്റ വീക്ക് വീക്കി, ആളുടെ ഒരു അടി അടിച്ചപ്പോൾ ശരിക്കും നോവി. അപ്പോൾ അമ്മ പറഞ്ഞു, എന്താ നമ്മുടെ മകനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിന്തിക്കാതെ ഒരു അടി അടിച്ച അടി കൊടുത്തിട്ടാണ് അയ്യോ മകനാണെന്ന് ഓർക്കുന്നത്. അപ്പോൾ കർമ്മത്തിന് ശേഷം ആണ് ഓർമ്മയത് മകനാണ്. അപ്പം ഇവിടെ ശരി കഷ്ടമായിപ്പോയി, ഇത് ശരി മോനെ അങ്ങനെ. പിന്നെ വേറൊരു അവസ്ഥയത്ത് അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ അതുപോലെ ഒരു വീക്കി വെക്കി. അപ്പോഴേ അച്ഛൻ പറഞ്ഞു, എന്താ നീ അന്ന് എന്നെ ഇപ്പം പറഞ്ഞല്ലേ, ഇപ്പം ഇന്ന് നീ അതുപോലെ ചെയ്തല്ലോ, നമ്മുടെ മകനല്ലേ മറന്നുപോയോ എന്ന് നോക്കും. അപ്പോഴേ ഇതിൽ പ്രധാന കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ, നമ്മളൊരു കർമ്മം ചെയ്ത് ഇവിടെ ചോദ്യം ഇത് കർമ്മം ചെയ്തിട്ട് ചിന്തിച്ചാൽ പോരാ, എൻ്റെ മകനാണ് എന്ന് ഓർത്തിട്ട് അടിക്കുമ്പോൾ ആ ചെറിയ അടിയാണ്, ആ കുട്ടി നന്നാക്കാൻ വേണ്ടിയാണ് അടിക്കുന്നത്, അല്ലാണ്ട് ദേഷ്യം തീർക്കാൻ വേണ്ടിയല്ല. പ്രതികാരം കൊണ്ടോ ദേഷ്യം തീർക്കാൻ വേണ്ടി അടിക്കുകയല്ല. അച്ഛനമ്മയും മക്കളെ അടിക്കുന്നത് കുട്ടി നന്നാൻ വേണ്ടിയാണ്, അത് എൻ്റെ മകനാണ് എൻ്റെ മകളാണ് എന്ന് ഓർത്തുകൊണ്ട് അടിക്കണം. അതുപോലെ നമ്മൾ കർമ്മം ചെയ്തിട്ട് ഈശ്വരനെ ഓർക്കുകയല്ല, നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്ന മുമ്പായിട്ട് ഇത് ഈശ്വരന് വേണ്ടി ചെയ്യുകയാണ് എന്ന് ചെയ്തിട്ട് ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം സത്കർമ്മമായി തീരും. ക്രമേണ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാകും, ക്രമേണ അത് മോക്ഷത്തിന് ഹേതുവായി തീരും. ഇതാണ് യജ്ഞം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ യജ്ഞം എന്നുള്ള വാക്ക് യജ്ഞം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണുന്നത് ഒരു ഹോമകുണ്ഡമാണ്. ഒരു ഹോമകുണ്ഡം, അതിൽ ചുറ്റും ഒരു ഋഷിമാരിരുന്നുകൊണ്ട് ഇങ്ങനെ ഹോമിക്കുന്നത്, അല്ലെങ്കിൽ തന്ത്രിമാരിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ഹോമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥ യജ്ഞം. അതിന് ദേവയജ്ഞം എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഇന്ന് കണ്ണാദ ദർശനത്തിൻ്റെ വൈശേഷിക ദർശനത്തിലെ ഓരോ പദാർത്ഥങ്ങളെയും വിഭജിച്ച് അവയുടെ തന്മാത്രകളും അണുക്കളും പരമാണുക്കളും കണ്ടെത്തുന്ന ആ ഒരു സിദ്ധാന്തമാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഈ പ്രാവശ്യം പറയുന്നത്. ഈ മൂർത്തങ്ങളും അമൂർത്തങ്ങളുമായ അനേകം ദ്രവ്യങ്ങളുടെ ഈ സൂക്ഷ്മതരമായ അംശങ്ങളെ കണ്ടെത്തി പോകലാണ്. അങ്ങനെ ഈ 9 ദ്രവ്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, സമവായം, വിശേഷം, അഭാവം 7 പദാർത്ഥങ്ങളാണ്. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങൾ ഗുണങ്ങളാണ്. ഓരോ പദാർത്ഥത്തിൻ്റെയും പദാർത്ഥത്തെ തിരിച്ചറിയാൻ പറ്റുന്ന വർണ്ണങ്ങളതിൻ്റെ ഗുണങ്ങളാണ്. 24 ഗുണങ്ങളെക്കുറിച്ച് പേരിട്ട് പ്രത്യേകം പറയും. ഈ ഓരോ ഗുണങ്ങളുടെയും തന്മാത്രകളും സ്വഭാവങ്ങളും അണുക്കളും കണ്ടെത്താൻ പുറപ്പെട്ടു ഈ കണാദൻ. ഇങ്ങനെ ദ്രവ്യം, ഗുണം, പിന്നെ കർമ്മത്തെക്കുറിച്ചാണ്. ആകുഞ്ചനം, പ്രഫാരണം, ഗമനം എന്നിങ്ങനെ 5 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ഈ കർമ്മഭേദങ്ങൾക്കും അതിൻ്റെ വ്യത്യസ്തതകളെ കണ്ടെത്താൻ കണാദൻ ശ്രമിച്ചു എന്നാണ്. ഇതുമാത്രമല്ല, ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യമുണ്ട്. സാമാന്യം എന്നുവെച്ചാൽ എല്ലാവരിലും ഒന്നിച്ച് കാണപ്പെടുന്നത്, മനുഷ്യ സാമാന്യമായ ഒരു സ്വഭാവമുണ്ട്, ഗുണമുണ്ട്, മനുഷ്യത. മൃഗസാമാന്യമായൊരു സ്വഭാവമുണ്ട്, മൃഗീയത അല്ലെങ്കിൽ മൃഗത്വം എന്നിങ്ങനെ ഒരു കോമൺ ഫാക്റ്റായിട്ട് അനേകം വസ്തുക്കളിൽ ഒന്നിച്ചു കാണപ്പെടുന്ന സാമാന്യത്തെ കണ്ടുപിടിച്ചു, അതായത് മനുഷ്യതയെ കണ്ടുപിടിച്ചു. മനുഷ്യത എന്ന് പറയുന്നത് അമൂർത്തമായൊരു ദ്രവ്യമാണ്. അമൂർത്തമായ ഈ മനുഷ്യതയ്ക്ക് അദ്ദേഹം തന്മാത്രകളും അണുക്കളും പരമാണുക്കളും കണ്ടെത്തി. അങ്ങനെ ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, സമവായം എന്ന് വെച്ചാൽ കൂട്ടമാണ്, അനേക വസ്തുക്കൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, സമവായം, വിശേഷം, അഭാവം. വിശേഷം എന്ന് വെച്ചാൽ വ്യത്യസ്തതയാണ്, പ്രത്യേകതയാണ്. സമവായം പല വസ്തുക്കളും നിത്യവും അവിഭാജ്യവുമായിരിക്കുന്ന ഒരു ഘടകമാണ് സമവായം. സമവായ സംബന്ധേനയാണ് അത് ചേർന്നിരിക്കുന്നത്. കുടവും മണ്ണും തമ്മിലുള്ള ബന്ധം എന്നുമുള്ളതാണ്. അങ്ങനെയുള്ള ബന്ധത്തെയാണ് സമവായം എന്ന് പറയുന്നത്. സമവായം ഒരു ബന്ധമാണ്, ഒരടുപ്പമാണ്. അതേസമയം ഇപ്പോൾ തൽക്കാലമായി ഉണ്ടാകുന്ന ഒരു സംയോഗം അല്ല എന്നർത്ഥം. പാലും വെള്ളവും തമ്മിൽ ചേരുന്ന സംയോഗം തൽക്കാലം ഉണ്ടാകുന്നതാണ്, അതല്ല ഉദ്ദേശിക്കുന്നത്. സമവായം ആത്യന്തികമായ ഒരു ബന്ധമാണ്. ഈ ബന്ധത്തെക്കുറിച്ചാണ് സമവായം പറയുന്നത്. വിശേഷം എന്ന് വെച്ചാൽ പ്രത്യേകതകളാണ്, ഓരോ വസ്തുക്കളും നമ്മൾ ഉള്ള വ്യത്യസ്തതയ്ക്ക് വിശേഷങ്ങൾക്ക് കാരണം അവതരിപ്പിക്കലാണ്. ഇതുമാത്രമല്ല, അഭാവവും പദാർത്ഥമാണ് എന്ന് ഈ കണാദൻ കണ്ടെത്തി. അഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലായ്മയെന്നാണ്. ഇല്ലായ്മ എന്ന പദാർത്ഥത്തെ ഉണ്മയാക്കി മാറ്റിയ ദേഹം എന്നർത്ഥം. നമുക്ക് അത്ഭുതമാണ്, ഇല്ലാത്തൊരു വസ്തു എങ്ങനെ ഉണ്മയായിട്ട് മാറും. അതെ, അതിന് അദ്ദേഹം കണ്ടുപിടിച്ച അനേകം യുക്തികളുണ്ട്. അതായത്
അല്പസമയം വരെയും ഇവിടെ ഒരാളുടെ അഭാവം ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അഭാവം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ അഭാവം ഒരു സത്തയാണ്, ഉണ്മയാണ്. ഇന്നിവിടെ നാലു പേരുടെ അഭാവം ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ അഭാവം ഉണ്ട് എന്നുള്ളൊരു ഉണ്മയാണ്. ഈ അഭാവം തന്നെ നാല് തരത്തിലുണ്ട്: പ്രാഗഭാവം, പ്രത്യുംസാഭാവം, അന്യോന്യാഭാവം, അത്യന്താഭാവം. ഇന്ന് ഇവിടെ എന്താണ്, ഈ വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മളാരും ഇവിടെ എത്തുന്നതിന് മുമ്പ് നമ്മളുടെ അഭാവം ഉണ്ടായിരുന്നു, അപ്പോൾ പ്രാഗഭാവമായി. നമ്മളിവിടെ നിന്ന് പോയതിന് ശേഷം നമ്മളുടെ അഭാവം ഉണ്ടായി, പ്രത്യുംസാഭാവമായി. അതുപോലെ എന്നിൽ നിങ്ങളാരുമില്ല, നിങ്ങൾ ഞാനുമില്ല. ഈ രണ്ടിലും കാണപ്പെടുന്ന അന്യോന്യാഭാവം അതും അഭാവമാണ്. എന്നിൽ നിങ്ങളാരുമില്ല, നിങ്ങളിൽ ഞാനുമില്ല. ഈ ഇല്ലായ്മയെന്ന് പറയുന്ന ഒരു അഭാവമാണ്. എന്നിൽ നിങ്ങളാരും ഇല്ല എന്നുള്ളത് ഉണ്ട്, ഇത് അഭാവമാണ്. ഇനിയും ഒരിക്കലും ഉണ്ടാകാത്ത അഭാവമുണ്ട്. ആ അഭാവത്തിനെ നമ്മൾ ഭാവം എന്നാണ് പറയുന്നത്. കുതിരക്കൊമ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാത്തതാണ്, അത്യന്ത അഭാവമാണ്. പക്ഷേ അങ്ങനെ ഒരു വാക്ക് നിലവിലുണ്ട്, കുതിരക്കൊമ്പ്. വസ്തുവില്ല, വാക്കുണ്ട്. ഇതേപോലെ ഇല്ലാത്ത അഭാവത്തിന് നാല് ഭേദങ്ങൾ കണ്ടെത്തി കാണാതെ. എന്നു മാത്രമല്ല, ഈ അഭാവം എന്ന പദാർത്ഥങ്ങൾക്കും ഈ പറഞ്ഞ എല്ലാ വിഭാഗീയതകളും കണ്ടെത്താൻ പറ്റി. അങ്ങനെ ഈ ഏഴ് പദാർത്ഥങ്ങളായിട്ട് പ്രപഞ്ചത്തെ സമസ്ത പദാർത്ഥങ്ങളെയും തിരിച്ചു എന്ന് മാത്രമല്ല, അവയുടെ തന്മാത്രകളെ കണ്ടെത്തി, അണുക്കളെ കണ്ടെത്തി, ദുരേണുക്കളും ത്രിസരേണുക്കളെയും ഫഷ്കരിച്ച് പരമപരമപരമമായ അണുവിലെത്തി, ആ ഏറ്റവും ചെറിയ പരമപരമപരമമായ അണുവിനെ കൊടുത്ത പേര്, അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മീകരിക്കാനുള്ള ശക്തിയുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അത്രയ്ക്ക് ആറ്റം ബോംബിൻ്റെ ശക്തി അതിലുണ്ടെന്ന് കണ്ടെത്തി അദ്ദേഹം. സർവസംഹാരകനായ പരമശിവൻ എന്നതിന് പേര് കൊടുക്കാം എന്ന് അഭിപ്രായപ്പെട്ടു എന്നാണ്. അത്രയ്ക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, ഈ എല്ലാത്തിൻ്റെയും പരമപരമായ അണു ഈശ്വരനാണ് എന്നുള്ള ഈശ്വര ദർശനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇദ്ദേഹത്തിന് സഹായിച്ചത് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെ കണങ്ങളെ ഭക്ഷിച്ചവനായതുകൊണ്ടാണ് കണാദൻ എന്നു പേര് വന്നത്. കണാൻ അത്തീതി കണാദ, കണങ്ങൾ എന്ന് വെച്ചാൽ അണുക്കളാണ്. എല്ലാത്തിൻ്റെയും അണുക്കളെ കണ്ടെത്തി എന്നർത്ഥം. എന്താണ്, ജനലിൽ കൂടി ഒരു ചെറിയ പ്രകാശരശ്മി ഇരുട്ടുള്ള മുറിയിലേക്ക് കടന്നാൽ ആ മുറിയിൽ ആ കോടിക്കണക്കിന് പൊടിപടലങ്ങൾ ഈ പ്രകാശത്തിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന കാണാം. ഇത് ഈ പ്രപഞ്ചത്തിലുള്ള 10,000,000,000,000 അണുസമൂഹങ്ങളാണ് എന്ന് അദ്ദേഹം കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അണുക്കളെക്കുറിച്ച് ശരിക്കും പഠിച്ച് ആ സിദ്ധാന്തം ആവിഷ്കരിച്ച് എല്ലാ വസ്തുക്കളുടെയും പരമമായ അണു, ആ വസ്തുവിൻ്റെ ഏറ്റവും സൂക്ഷ്മതരമായ അവസ്ഥ, അതിൻ്റെ തേജസ്സിനെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഈ പരമാണു സ്വരൂപമായ ഈശ്വരനാണ് എന്ന് വൈശേഷിക ദർശനം പദാർത്ഥങ്ങളെ വിഭജിച്ച് വിഭജിച്ച് കണ്ടെത്താൻ സഹായിച്ചു എന്നാണ്. ഇതും വാസ്തവത്തിൽ യുക്തിക്ക് അധിഷ്ഠിതമാണ്. ഈ ഒരു ദർശനം, ഈ വൈശേഷിക ദർശനം ലോകത്ത് മറ്റെല്ലാ രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തിയ ദർശനമാണ്. പദാർത്ഥങ്ങളെക്കുറിച്ച് ഇത്രത്തോളം പഠിച്ച മറ്റൊരു ശാസ്ത്രജ്ഞന്മാരും ലോകത്ത് വേറെയില്ല. ഇത് കണാദൻ മാത്രമാണ്. അന്ന് ഒരു സാഹചര്യമില്ലാത്ത കാലഘട്ടത്തിൽ ഈ ഓരോ പദാർത്ഥങ്ങളെയും എടുത്ത്, അതും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പദാർത്ഥമല്ല, അദൃശ്യങ്ങളായ അമൂർത്തങ്ങളായ അനേകം പദാർത്ഥങ്ങളെ വിശകലനം ചെയ്ത് അതിനെ പഠിച്ച് അതിൻ്റെ തന്മാത്രകളും അണുക്കളും കണ്ടെത്തി ഈ അണു എന്നുള്ള ആ ഒരു സൂക്ഷ്മതരമായ ഈശ്വര സത്തയിലേക്ക് ഒരു ദർശനത്തെ മുഴുവൻ, ഒരു ജനസമൂഹത്തിൻ്റെ ചിന്തയെ മുഴുവൻ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന പര്യാപ്തമായൊരു ചിന്ത അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം നിശ്രേയസത്തിന് കാരണവുമാണ്. നിശ്രേയസാണ് ഈ ദർശനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വരുമ്പോൾ ഈ ന്യായവും വൈശേഷികവും, അല്ലെങ്കിൽ ഗൗതമമുനിയും ഈ കണാദനും കണ്ടെത്തിയ ദർശനം ഭൗതികതയിൽ നിന്നുകൊണ്ട് തന്നെ ആധ്യാത്മികതയെ സാക്ഷാത്കരിക്കലാണ്. ഭൗതിക വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ആത്മരക്ഷകനായ ഈശ്വര ചൈതന്യം. അതിനെ സാക്ഷാത്കരിക്കാനാണ് ദർശനങ്ങളുടെയൊക്കെ പുറപ്പാട്. സന്ധ്യാദീപം സ്വാമിയേ. എപ്പോഴും ആചാര്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ യദ്യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാരെന്താണോ ആചരിക്കുന്നത് അത് തന്നെയാണ് ഇതര ജനങ്ങളും ഫോളോ ചെയ്യുന്നത്, അനുഗമിക്കുന്നത് എന്ന് പ്രമാണമുണ്ട്. അപ്പോൾ തത്വമസി എന്നൊരു മന്ത്രം അവിടെ, ഇപ്പോൾ നമ്മൾ ലൈറ്റിലൊക്കെ തത്വമസി എന്ന് എഴുതി വച്ചിട്ടുണ്ടാവാം ബോർഡിൽ, അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വച്ചു എന്നല്ലാതെ, അയ്യപ്പൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ, അയ്യപ്പ തത്വം എന്ന് പറഞ്ഞാൽ തത്വമസിയാണ്. ആ തത്വമസിയാണ് അവിടുന്ന് കിട്ടുള്ളൂ, വേറെ ഒന്നും ഭഗവാൻ തരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം.
ഓരോരോ ക്ഷേത്രങ്ങളിൽ നോക്കൂ, ഓരോ ക്ഷേത്രങ്ങളിലും ആ ദേവൻ്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ചിട്ട് അനുഗ്രഹം ഉണ്ടാവും. കാരണം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ, ഒരു ദേവനെ പ്രതിഷ്ഠിക്കുമ്പോൾ തൻ്റെ അച്ഛനാകുന്ന സ്ഥാനമുള്ള തന്ത്രി, ആ തന്ത്രിയുടെ സ്വഭാവം, ആ തന്ത്രിയുടെ ആ സമയത്തെ മനോനില, ദേഷ്യമാണ് ദേഷ്യം, സന്തോഷമാണ് സന്തോഷം, സങ്കടമാണ് സങ്കടം, ഭക്തിയാണ് ഭക്തി, ഇങ്ങനെ പലതും ആ സമയത്തുണ്ടാകുന്ന വിചാര വികാരങ്ങളെല്ലാം തൻ്റെ പ്രാണപ്രതിഷ്ഠയിലൂടെ, തൻ്റെ ശക്തിയുടെ ഒരു അംശത്തെ സംക്രമിപ്പിക്കുന്നതിലൂടെ ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ആ സ്വഭാവം ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, ശ്രീവല്ലഭ ക്ഷേത്രം തിരുവല്ല സാക്ഷാൽ മഹാവിഷ്ണുവാണ്. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയി കടലിൽ താണ്ടു ആണു പോയിട്ടുള്ള ആ സരയൂ നദിയിൽ പോയിട്ടുള്ള ആ വിഗ്രഹമാണ് പിന്നീട് എടുത്തുകൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച കഥകളും ചരിത്രങ്ങളും ഉണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അത് പ്രതിഷ്ഠിച്ചത് ദുർവാസാവ് മഹർഷിയാണെന്ന് പറയുന്നു. എത്ര സാത്വികനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, ഒരു പുരോഹിതൻ അവിടെ പൂജിക്കാൻ കയറിയാലും അല്പ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അല്പ ദേഷ്യഭാവം കൂടും എന്ന് ഇന്നും അനുഭവമുള്ളതാണ്. ദുർവാസാവ് മഹർഷിയെക്കുറിച്ച് നമുക്കറിയാം, ക്ഷിപ്രകോപിയാണ്, രുദ്രാവതാരാണ്. ഇതുപോലെ ഓരോരോ ക്ഷേത്രങ്ങളിലും ആ അച്ഛൻ്റേതായിട്ടുള്ള സ്വഭാവം, പ്രതിഷ്ഠിക്കുന്ന അച്ഛൻ്റെ സ്വഭാവം, നിത്യം പൂജിക്കുന്ന വളർത്തമ്മയായിട്ടുള്ള മേശാന്തിയുടെ സ്വഭാവം, ഇതെല്ലാം ഉണ്ടാകും. ഈ ഫുട്ബോളിന് കാറ്റടിക്കുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും, കുറച്ച് കളിച്ച് കഴിയുമ്പോൾ അതിലെ കാറ്റ് പോയിട്ട് വീണ്ടും കാറ്റടിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് ക്ഷേത്രങ്ങൾ. കാരണം ശക്തി കൂട്ടാനും കുറയ്ക്കാനും പൂർണ്ണമായിട്ടും അതിനെ സങ്കോചിപ്പിക്കുവാനും പൂർണ്ണമായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനും ഒക്കെ വിധാനത്തിലുള്ള അതിശക്തമായ തപോബലത്തിൻ്റെ ഒരു പ്രായോഗിക മേഖലയാണ് കേരള തന്ത്രശാസ്ത്രം. ആ തന്ത്രശാസ്ത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഓരോ ദേവതയ്ക്കും അതാത് ധ്യാന ശ്ലോകങ്ങൾ ഉണ്ടാവണം. ഇപ്പം ശിവൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്നൊരു തന്ത്രി ചോദിക്കും, ഏത് ശിവൻ, ഏത് ഭാവത്തിലിരിക്കുന്ന ശിവൻ? ഒരു കിരാതമൂർത്തിയാണ്, കിരാതമൂർത്തിയുമ്പോൾ കാട്ടാളനാണ്. അപ്പം കാട്ടാളനും കാട്ടാളത്തിയായിട്ട് കിരാതനും കിരാതിയായിരിക്കുന്ന ഭാവമാണോ, അത് അവർ വനസഞ്ചാരം ചെയ്ത സമയത്ത് അവർക്കുണ്ടായ വേട്ടയ്ക്കൊരു മകനാണോ, ഒക്കെ മന്ത്രവ്യത്യാസമാണ്. ഓരോരോ ബീജാക്ഷരങ്ങളെക്കൊണ്ട്, ഓരോ സങ്കല്പങ്ങളെക്കൊണ്ട്, അവസ്ഥ കൊണ്ട്, മന്ത്രം കൊണ്ട്, സ്ഥൂല സൂക്ഷ്മ പര ആവാഹന സങ്കല്പം കൊണ്ട് വ്യത്യസ്തപ്പെടുത്തിയിട്ടുള്ള പല പല വിധാനങ്ങളിലൂടെയുള്ള ക്രമീകരണങ്ങളാണ് കേരളത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോരോ ക്ഷേത്രങ്ങളിലുള്ളത്.